ഹലോ ഹലോ ആകാശ്. ആകാശ് ഇപ്പൊ ഫ്രീ ആണോ? അല്ല, അവരുടെ തിരക്കാട് നിൽക്കുവോ? സർ, ഒരു 5 മിനിറ്റ് തരാമോ? എന്റെ പേര് മാലതി. ഞാൻ വിളിക്കുന്നത് ഹെറിറ്റേജ് A to Z ഹോട്ടലിൽ നിന്നാണ്. ഞാൻ കുറച്ച് മസാജിംഗ് പാക്കേജസ് ഉണ്ട്. ഹെഡ് മസാജ് ഉണ്ട്, ലെഗ് മസാജ് ഉണ്ട്, ഹാൻഡ് മസാജ് ഉണ്ട്. സാറിന് ഏതിലായിരിക്കും ഇൻട്രസ്റ്റ്? സാറിന് ഏത് മസാജിലായിരിക്കും ഇൻട്രസ്റ്റ്? ലെഗ് മസാജ്? കോവളത്താണ് സാർ. വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും സാർ, ഇങ്ങനെ മസാജിന് വരുന്ന കാര്യമൊന്നും ആരും അറിയില്ല. കാരക്കോണമാണോ സ്ഥലം? ഓക്കെ, സാറിന്റെ ഈ നമ്പറിലാണ് നമ്മുടെ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ വരുന്ന ഗസ്റ്റിനൊക്കെ നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ടാണ് മസാജ് കൊടുക്കുന്നത്. സാർ മുമ്പ് മസാജിങ് എടുത്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ? സാർ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ആയുർവേദം വേണോ, സ്പാ വേണോ സാർ? സാദാ സാദാ മസാജ് മതി അല്ലേ? സാർ സാദാ എന്നല്ല സാർ പറഞ്ഞത്, സ്പാ വേണോ എന്നാണ് ചോദിച്ചത്. അല്ലാത്ത മസാജ്? അല്ലാത്ത മസാജ് എന്ന് വെച്ചാൽ എന്താണ് സാർ? എന്താ സാർ? ആയുർവേദം ആകുമ്പോ നല്ല ചൂട് എണ്ണയായിരിക്കും. അതെ, നല്ല ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടാവും സാർ അതില്. അത് വേണ്ട സാർ, വേദനയ്ക്കില്ല, മൈൽഡ് ആയിട്ട് നല്ല പ്രഷറിലായിരിക്കും ചെയ്യുന്നത്. സാർ പൊതുവേ ഇങ്ങനെ ഉറക്കത്തിൽ സംസാരിക്കുന്ന ഒരാളാണോ? ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർക്ക് മസാജ് നല്ലതാണ്. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സുഖത്തിൽ ഉറങ്ങാൻ പറ്റും. 3 മാസം എങ്ങാനും ഉറങ്ങിപ്പോകുന്നാണ് പേടി സാറിന്റെ ഒരു മൂഡ് വെച്ചിട്ടേ. സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടോ സാർ? ജോലിക്ക് പോകുന്നുണ്ടോ തോന്നി? ഉറക്കത്തിലാണോ ഇപ്പോ? എപ്പോഴുണരും സാർ? ഇപ്പൊ 10-11 മണിയായി. സാർ നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് സാർ. നമ്മൾ ഈ കാട്ടിൽ പോയിട്ട് കൊറേ പച്ചിലകൾ പിഴിഞ്ഞെടുത്ത ഒരു നീരുണ്ട്, ആ നീര് കൊണ്ടുള്ള ഒരു മസാജ് ഉണ്ട്. അതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? സാർ ഇത് ഫ്രീ ആണെങ്കിലും ഈ മസാജ് ചെയ്യുന്ന ആൾക്കാർക്ക് ടിപ്പ് കൊടുക്കണം, അത് മസ്റ്റ് ആണ്. ടിപ്പ് എന്ന് പറയുമ്പോൾ 2500 രൂപ പെർ ഹെഡ് നമ്മൾ മിനിമം കൊടുക്കണം എന്നാണ്. ഉണ്ടാകുമോ? ഞാൻ പറയാം. സാറിന്റെ മൂഡ് പോയി. സാർ 2500 രൂപ ഈ ഫുൾ മസാജ് ഇല്ലേ സാർ, ടിപ്പാണ് സാർ. ലോൺ അടയ്ക്കാനുണ്ട് സാർ മസാജ് ചെയ്യുന്ന കുട്ടിക്ക്. ഒരു 2500 ഉള്ളി. ഞാനാണ് സാർ, എന്റെ പേര് ടീന എന്നാണ്. ഞാനായിരിക്കും മസാജ് ചെയ്യുന്നത്. സാറിന് ബോയ്സ് മസാജ് ചെയ്താൽ മതിയോ? ഓക്കെ സാർ, സാറിന് വേണ്ട രീതിയിൽ ചെയ്തു തരാം. സാറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ സാർ എന്തായാലും വരുന്ന ദിവസം നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും. സാർ ഞായറാഴ്ച എത്ര മണിക്കാണെന്നൊന്ന് പറയാമോ? മയിലെണ്ണയുണ്ട്, കുയിലെണ്ണയുണ്ട്. അപ്പൊ ഇതിൽ ഏത് എണ്ണയാണ് സാർ വേണ്ടത്? മയിലെണ്ണ, കുയിലെണ്ണ, കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകം പച്ചിലകൾ കൊണ്ട് ചേർത്ത ഒരു കൂട്ട്, അങ്ങനെ പലതരത്തിലുള്ള മസാജാണ്. എനിക്ക് തോന്നുന്നു സാറിന് മയിലെണ്ണ മതിയാകും. മയിലെണ്ണ കണ്ടിട്ടുണ്ടോ സാർ? നല്ല മണമാണ്, ഒരു ഗുണമില്ലാത്തവർക്ക് തേക്കാം. സാറിന് വേണമെങ്കിൽ സാറിന് ഏതെങ്കിലും സുഹൃത്തിനെയും കൂടെ കൊണ്ടുവരാം കേട്ടോ, ഈ ഒരു മസാജിന് വേണ്ടിയിട്ട്. ഓക്കെ, ആരുടെ പേരായിരിക്കും സാർ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവർക്കൊരു കുയിലെണ്ണ ഫ്രീ. സാർ സാറിന്റെ സുഹൃത്ത് മനുവിനെ കൊണ്ടുവരാമോ? മനു എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ രണ്ടുപേർക്കും കപ്പിൾ റൂമാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്നോ സാർ, സാർ ഉറക്കത്തിലായിരുന്നു കാണും. എന്നും ഇത്രയും സമയമാവോ ഉറങ്ങാൻ? ഇല്ല, കോളേജിൽ പോകുന്ന ദിവസമൊന്നുമില്ല, ഉറങ്ങൂല, ബുദ്ധിമുട്ടാണ്. അതെ അതെ, ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടും കോളേജിലിരുന്ന് അല്ലേ. സാർ ഇവിടെ വരുമ്പോ മസാജ് ചെയ്യുന്ന ടീനേനെ അന്വേഷിച്ചാൽ മതി കേട്ടോ. ടീന പറഞ്ഞു. മാലതിയെ പോരെ, മാലതി വേണോ ടീന വേണോ? ഫോട്ടോ കണ്ടു. ഫോട്ടോ കണ്ടിട്ടാണോ മസാജ് ആര് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്? എന്താ സാർ ഇങ്ങനെ, ഇത്രയും നേരം സ്നേഹത്തിൽ സംസാരിച്ചത് മാലതി അല്ലേ സാറേ? കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു ഞാനാണല്ലോ സാർ. അയ്യോ സാറേ, സാർ നമുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല. ഉള്ളതിൽ നല്ലൊരു ഫോട്ടോ അയച്ചു തരും. റെഡ് എഫ് മലയാളം ഫേസ്ബുക്ക് പേജ് ഒന്ന് വിസിറ്റ് ചെയ്യാമോ? റെഡ് എഫ് മലയാളം. അഞ്ജലിയും മനീഷയുമാണ്. തങ്ങളുടെ ഫ്രണ്ട് മനു ആണ് കേട്ടോ ഈ ഒരു പ്രാങ്ക് തന്നത്. ഞാൻ വിളിച്ചിട്ട് ശരിയാക്കാം. സാർ ഇങ്ങനെ ഫ്രീ ആയിട്ട് മസാജ് ഉണ്ടെന്ന് പറഞ്ഞ പോവരുത്. ആകാശേ ഉറങ്ങാൻ സമയമില്ല, പിന്നെ മസാജ് വന്നു. എന്നാലും ഒന്ന് പ്രതീക്ഷിച്ചു. ഇനി എങ്ങാനും ബിരിയാണി? ഞാൻ എന്റെ 2500 രൂപ എടുത്ത് പത്ര എടുക്കാല്ലേ. പിന്നെ 2500 രൂപ ഇപ്പൊ 2500 രൂപ 2000 എടുക്കാൻ.
മനുവിന്റെ കാര്യത്തിനൊരു തീരുമാനമായി.